ഈ നാല് കാര്യം ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഒരു ദിവസം ഈ നാലു കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അയാൾക്ക് സ്വർഗം നിർബന്ധമാണെന്നാണ്. ഏതൊക്കെയാണ് ആ നാല് കാര്യം? ഒന്ന്, സുന്നത്ത് നോമ്പെടുക്കുക. രണ്ട്, രോഗികളെ സന്ദർശിക്കുക. മൂന്ന്, മിസ്കീൻമാരായ പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക. നാല്, മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ അവരുടെ ജനാസയെ പിന്തുടരുക. ഈ നാല് കാര്യം ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അല്ലാഹുവർക്ക് സ്വർഗം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സ്വർഗക്കാരും നരകക്കാരും പരസ്പരമുള്ള സംസാരത്തെ കുറിച്ച് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. സ്വർഗക്കാരും നരകക്കാരും തമ്മിലുള്ള സംസാരം, സ്വർഗക്കാര് ചോദിക്കും നരകക്കാരോട്, എന്തേ നിങ്ങൾ ഇങ്ങനെ നരകത്തിൽപ്പെടാനുള്ള കാരണം? സ്വർഗക്കാരും നരകക്കാരും പരസ്പരം കാണുമെന്നാണ്. സ്വർഗക്കാർക്ക് നരകക്കാരെ കാണാം, അവർക്ക് തിരിച്ചും കാണാം. അപ്പൊ സ്വർഗക്കാര് നരകക്കാരോട് ചോദിക്കും, മാ സലകക്കും ഫീ സഖർ, ഈ സഖർ എന്ന നരകത്തിൽ നിങ്ങൾ വീഴാൻ, ഈ സഖർ എന്ന നരകത്തിൽ നിങ്ങൾ അകപ്പെടാനുള്ള കാരണം എന്ത് എന്ന് അല്ലാഹു തആല പറയാണ്. അവിടെയുള്ള സ്വർഗക്കാരായ ആളുകൾ ചോദിക്കുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. മാ സലകക്കും ഫീ സഖർ, എന്തേ നിങ്ങൾ നരകത്തിൽ പെടാനുള്ള കാരണം? അപ്പോൾ അവർ പറയുന്ന മറുപടി, നരകക്കാർ പറയുന്ന മറുപടി എന്താണ്? ഖാലു, അവർ പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കുന്നവരായില്ല. ലാഹുവേ, ഞങ്ങൾ നിസ്കരിച്ചില്ല. ബാങ്കിന്റെ വിളിയാളം കേൾക്കുമ്പോൾ നിസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. പള്ളിയിലേക്ക് ഞങ്ങൾ പോയില്ല. എന്നാൽ വീട്ടിൽ വെച്ചും സുബഹിയുടെ സമയത്ത് നിസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടും കേൾക്കാതെയും ഞങ്ങൾ കിടന്നുറങ്ങി. ദുഹറിന്റെ സമയത്ത്, അസറിന്റെ സമയത്ത്, മഗ്രിബും ഇശാവും ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേട്ടപ്പോൾ നിസ്കരിക്കാൻ തയ്യാറാവാതെ, ഒന്നുകിൽ തീരെ നിസ്കരിച്ചില്ല, അല്ലെങ്കിൽ തോന്നുമ്പോ ഖലാഇ നിസ്കരിച്ചു. ലം നകു മിനൽ മുസല്ലീൻ, കൃത്യമായി നിസ്കരിക്കുന്നവരായി മാറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലകപ്പെട്ടത് എന്ന് രകക്കാരായ ആളുകൾ സ്വർഗക്കാരോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാർ നിസ്കാരത്തും നിസ്കാരവുമായി അവർക്കുള്ള ബന്ധം എന്തായിരുന്നു? ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വുളു ചെയ്യുമായിരുന്നു. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വുളു ചെയ്യുമായിരുന്നു. എന്നിട്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് 40 വർഷക്കാലം നിരന്തരമായി പള്ളിയിലെത്തിയ മഹാന്മാരുണ്ട്. 40 വർഷക്കാലം നിരന്തരമായി പള്ളിയിലെത്തിയ മഹാന്മാരുണ്ട്. ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിലാണ്. 40 വർഷക്കാലം നമ്മൾ ജമാഅത്തിന് പോകുന്നത് പോലെയല്ല, നമ്മൾ പള്ളിയിലെ മുക്കുറിക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷം പള്ളിയിൽ വരും. പക്ഷേ പൂർവ്വസൂരികളായ ഒരുപാട് താബിഈങ്ങളും സഹാബാക്കളിലും പെട്ട പ്രമുഖരെല്ലാം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വുളു ചെയ്ത് പള്ളിയിൽ പോയിരിക്കുമായിരുന്നു. അതേപോലെ ജമാഅത്തിന്റെ കൃത്യമായി 40 വർഷക്കാലം ഇമാമിന്റെ നേരെ പിന്നിലിരുന്ന് മഹാന്മാരുണ്ട്. മഹാന്മാരുടെ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ നിസ്കാരത്തോടെ അവർ കാണിച്ച ആ ഒരു താല്പര്യം എത്രയായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ വെട്ടേറ്റ് വിഷത്തിൽ മുക്കിയ കടാര കൊണ്ട് ശരീരത്തിലേക്ക് വിട്ടേറ്റ്, ശരീരത്തിലേക്കുള്ള വെട്ടേറ്റ്, മഹാനായ ഉമർ തങ്ങളുടെ ബോധം നഷ്ടപ്പെട്ടപ്പോൾ സുബഹി നിസ്കാരത്തിനാണ് വെട്ടേൽക്കുന്നത്. അബോധാവസ്ഥയിൽ കിടക്കുകയാണ്, രക്തം ഇങ്ങനെ വാർന്നൊലിക്കുന്നുണ്ട്. ആ സമയത്താണ് നിസ്കാരത്തിന്റെ സമയം ഇങ്ങനെ നഷ്ടപ്പെട്ടു വരുന്നുണ്ട്, ഖളാവാൻ പോവുകയാണ്. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഉമർ തങ്ങളെ ഈ അബോധാവസ്ഥയിൽ നിന്ന് ഉണർത്താൻ ഒരൊറ്റൊരു വഴിയേ ഉള്ളൂ. എന്താണത്? അസ്സലാത്തു യാ അമീറൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ നിസ്കാരത്തിന്റെ സമയമായി എന്ന് പറയുക. അബോധാവസ്ഥയിൽ കിടക്കുകയാണ്, വെട്ടേറ്റ് രക്തം വാർന്ന് ബോധമില്ലാതെ കിടക്കുകയാണ്. ഈ അബോധാവസ്ഥയിൽ നിന്ന് ഉമർ തങ്ങളെ ഉണർത്താൻ ഒരൊറ്റൊരു വഴിയേ ഉള്ളൂ. എന്താണ് ആ വഴി? സ്വലാത്തു യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിസ്കാരത്തിന്റെ സമയമായി എന്ന് പറയണം. അങ്ങനെ അവർ പറഞ്ഞു, അസ്സലാത്തു യാ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മഹാനായ ഉമർ തങ്ങൾ അബോധാവസ്ഥയിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അലാ, നിങ്ങൾ അറിയണം, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ, നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവർ,
യാതൊരു സ്ഥാനമില്ല, അവർ മുസ്ലിം എന്ന പേരില്ലാതെ അവർക്ക് വേറെ ഒരു പ്രത്യേകതയും ഇസ്ലാമില്ല എന്ന് മഹാനായ ഉമ്രത്തങ്ങൾ പറയുകയും ആ രക്തം വാർന്നൊലിക്കുന്ന ശരീരവുമായി ഉമ്രത്തങ്ങൾ സുബഹി നിസ്കാരം പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാണ്. നിസ്കാരത്തിന്റെ വിഷയം വളരെ ഘോരമമാണ്. നിസ്കരിക്കുന്നവർക്കാണ് അല്ലാഹു നരകം നൽകുന്നത്. ഏത് നിസ്കാരക്കാർ? ബാങ്ക് വിളിക്കുന്നുണ്ട്, അവര് ഫ്രീ ആണെന്നിട്ട് നിസ്കരിക്കുന്നില്ല. സുബഹി ബാങ്ക് വിളിക്കുന്നുണ്ട്, കിടന്നുറങ്ങുകയാണ്, നിസ്കരിക്കുന്നില്ല. മഗ്രിബ് ബാങ്കിന്റെ വിളിയാണെന്ന് കേട്ടു, നിസ്കരിക്കുന്നില്ല. അസർ നിസ്കാരത്തിന്റെ ബാങ്കിന്റെ വിളി കേട്ടിട്ടും അവർ നിസ്കരിക്കുന്നില്ല. ദുഹ്ർ ബാങ്ക് വിളിച്ചു 12:20, പക്ഷേ നിസ്കരിക്കുന്നത് 3:40. അസറിന്റെ തൊട്ടു മുമ്പാണ് അവർ നിസ്കരിക്കുന്നത്. ഒരുപക്ഷെ ആ നിസ്കാരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിസ്കാരം അതാ ആയിട്ടുണ്ട്, പക്ഷേ അവസാന സമയത്താണ്. ഈ രീതിയിലെല്ലാം നിസ്കാരത്തോട് അവഗണന കാണിച്ച്, നിസ്കാരത്തെ പിന്തിപ്പിച്ച് തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് അല്ലാഹു വൈലെന്ന നരകം ശക്തമായ വേദനാജനകമായ നരക ശിക്ഷ നൽകുമെന്ന് അല്ലാഹു നമ്മോട് പഠിപ്പിക്കുകയാണ് നിങ്ങളെ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവമായി നമ്മൾ എടുക്കണം. 10 വയസ്സ് മുതൽ തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളാവണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. 10 വയസ്സ് മുതൽ തന്നെ തഹജ്ജുദ് ശീലിപ്പിക്കണം. നമ്മുടെ പെൺമക്കളായാലും ആൺമക്കളായാലും സ്കൂളിൽ പോകുന്നവരായാലും അല്ലേലും 10 വയസ്സായ മക്കളെ വിളിച്ച് ഓനെ തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് നിസ്കരിപ്പിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ ചെങ്കൂറ്റം കാണിക്കണം. അങ്ങനെയാണ് മഹാന്മാരായ അബൂ ഹനീഫ ഇമാമിനെ പോലെയുള്ള, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ പോലെയുള്ള, പ്രഗൽഭരായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളെ പോലെയുള്ള ആ മഹാന്മാരുടെ മാതാവ് അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. വളരെ ചെറുപ്പത്തിൽ ഉപ്പമാര് മരിച്ചു പോയിട്ടും മഹാനായ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ 10 വയസ്സുള്ള സമയത്ത് വരെ തഹജ്ജുദ് നിസ്കരിപ്പിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ. അങ്ങനെ തന്നെയായിരുന്നു പൂർവ്വകാല സൂരികളായ പ്രഗൽഭരായ മഹാന്മാർ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, 10 വയസ്സ് മുതൽ തന്നെ നമ്മുടെ മക്കൾ തഹജ്ജുദ് നിസ്കാരം ശീലിക്കട്ടെ. എന്താണ് തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ, ഒരു മുഅ്മിനിന്റെ അന്തസ്സും അഭിമാനവും തഹജ്ജുദിനാണുള്ളത്. ഒരു മുഅ്മിനിന്റെ അഭിമാനവും അന്തസ്സും തഹജ്ജുദിനാണുള്ളത്. മുഖത്തിന്റെ വെളിച്ചമുള്ളത് തഹജ്ജുദിനാണ്. യൻസിലു റബ്ബുനാ തബാറക വ തആല, ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണത്. നമ്മൾ കുറഞ്ഞു കിടക്കുന്ന സമയമാണ്. ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഹൽ മിൻ ദാഇൻ, ആർക്കെങ്കിലും ദുആ ചെയ്യാനുണ്ടോ? ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആർക്കെങ്കിലും എന്നോട് പൊറുക്കലിനെ തേടാനുണ്ടോ? ഹൽ മിൻ സാഇലിൻ, ആർക്കെങ്കിലും എന്നോട് വല്ലതും ചോദിക്കാനുണ്ടോ? പടങ്ങളില്ലേ, രോഗങ്ങളില്ലേ, അല്ലേ? രോഗങ്ങളില്ലാത്ത ആളുകളുണ്ടോ? കടങ്ങളില്ലാത്ത ആളുകളുണ്ടോ? ജീവിതത്തിൽ ആഗ്രഹങ്ങളില്ലാത്തവരുണ്ടോ? ഉണ്ടോ? നമ്മൾക്കൊക്കെ വ്യത്യസ്തമായ ആഗ്രഹങ്ങളില്ലേ? ആ ആഗ്രഹങ്ങൾ ചോദിക്കാനുള്ള സമയമാണ് ഈ തഹജ്ജുദ് എന്ന് പറയുന്നത്. രോഗങ്ങളുണ്ടെങ്കിൽ എണീറ്റ് നിന്നിട്ട് ഒരു 3:30 ആകുമ്പോഴേക്കും എണീറ്റ് നിന്ന് വുളു ചെയ്ത് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാം. അല്ലാഹുവേ, നീയാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്, നീയാണ് ചോദിക്കാൻ പറഞ്ഞത്. اللهم اشف انت الشافي لا شفاء الا شفاؤك അള്ളാഹുവേ, നീ എനിക്ക് ശിഫ നൽകണേ അല്ലാ, നീ എനിക്ക് സുഖം നൽകണേ അല്ലാ. നീയാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്, എന്റെ ആരോഗ്യം നീ എനിക്ക് ആരോഗ്യം നൽകണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. രോഗികളായ ആളുകൾക്ക്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, ദുആ ചെയ്താൽ ഉത്തരം നൽകുമെന്ന് നീ പറഞ്ഞ സമയമാണിത്. ഒരുപാട് കടങ്ങളുണ്ട്, എന്റെ കടങ്ങൾ കൊടുത്തു വിട്ടാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. മക്കളുടെ കല്യാണ കാര്യം, വീടിന്റെ കാര്യം, മക്കളുടെ കാര്യം, ഏത് വിഷയമാണെങ്കിലും ആകാശലോകങ്ങളിൽ നിന്ന് അല്ലാഹു ഭൂമിയിലെ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ദുആഇന് ഉത്തരം നൽകുന്ന സമയമാണത്. തഹജ്ജുദിന്റെ സമയം എന്ന് പറയുന്നത് ദുആഇന് ഉത്തരമുള്ള സമയമാണത്. ഇന്ന് ദുആ ചെയ്താൽ ഇന്ന് തന്നെ ഉത്തരം കിട്ടുന്നില്ല. നിങ്ങളെ കടം കൊടുത്തു വിട്ടാൻ വേണ്ടിട്ട് ഇന്ന് ഒരു ദിവസം എണീറ്റ് ദുആ ചെയ്തു, അന്ന് അല്ലാഹ് നേരെ വലിയൊരു ചെക്കും കൊണ്ടുവന്നിട്ട് എന്താ കടം കൊടുത്തു വിട്ടിക്കോളെന്ന് പറയില്ല. രണ്ടു ദിവസം ദുആ ചെയ്തിട്ട് ആ ഇത് നടക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കും. അല്ല, നിസ്കരിക്കുകയും ക്ഷമിക്കുകയും വേണമെന്നാണ് പറഞ്ഞത്. നിസ്കരിക്കുകയും വഅമുറ അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹ, വഅമുറ അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹ,
നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളോട് നിസ്കരിക്കാൻ പറയണം. വസ്തുബിര അലൈഹ, അതോടൊപ്പം ക്ഷമിക്കാനും പറയണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. നിസ്കരിക്കാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്ത് ഉത്തരം കിട്ടുന്നില്ലല്ലോ. അല്ല, വസ്തുബിര അലൈഹ, ക്ഷമയോടെ കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. വീട്ടുകാരായ എല്ലാ ആളുകളും തഹജ്ജുദ് നിസ്കരിക്കുന്നതോടൊപ്പം ക്ഷമയോടെ കാത്തിരിക്കുകയും വേണം. വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ് അലൈഹാ, വീട്ടുകാരോടും മക്കളോട് വീട്ടിലുള്ള എല്ലാ ആളുകളും തഹജ്ജുദ് നിസ്കരിക്ക്, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യ്. ഇതുവരെ നമ്മുടെ മരണം വരെ ദുആ ചെയ്യ്, മരണം വരെ ദുആ ചെയ്യ്. ദുആ നിരാശയോടെ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. അല്ലാഹു ഉത്തരം നൽകുമെന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണിത്. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഒന്നാൻ ആകാശത്തേക്ക് അല്ലാഹു വന്ന് ഏത് ദുആ ചെയ്താലും ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നൽകിയ സമയമാണത്. അതുകൊണ്ട് ആ രാത്രിയിൽ 10 വയസ്സ് മുതലുള്ള ആളുകൾ തന്നെ തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരട്ടെ. പിന്നെ സുബഹി വാങ്ക് വിളിക്കും, അങ്ങനെ സുബഹിയുടെ വാങ്ക് കേൾക്കുമ്പോഴേക്കും പള്ളിയിൽ പോകണം. സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല. സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങരുത്, അത് ദാരിദ്ര്യമുണ്ടാക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത് ഈ സമയത്തുള്ള ഉറക്കമാണ് എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ രാത്രി ഉറങ്ങിയ ആളുകൾ രാവിലെ ഉണരാറില്ല, അത് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുക. ഗൾഫിൽ പോയാൽ പറയും, ഇന്നലെ ഒരാൾ അങ്ങനെ ഉറക്കത്തിൽ മരിച്ചു, കഴിഞ്ഞ മാസം ഒരാൾ മരിച്ചിരുന്നു, 2 ആഴ്ച മുമ്പ് ഇന്നാൽ ഇന്ന് ബംഗ്ലാദേശിൽ ഒരാൾ മരിച്ചിരുന്നു, ഇങ്ങനെയൊക്കെ പറയും. കുറെ ഞാൻ കേട്ടതാ. ഏത് രാജ്യത്തുണ്ട് ഉറങ്ങി ഉറങ്ങാൻ കിടക്കുന്ന ആളുകൾ മരിച്ചു പോകുന്നത്? ചെറുപ്പക്കാരാണ്. എന്താ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? ഇന്നലെ ഒരു ഡോക്ടറുടെ ഒരു നിർദ്ദേശം കണ്ടു, അതിന്റെ പിന്നിൽ നമ്മുടെ ഉറക്കാണ്. അശാസ്ത്രീയമായ ഭക്ഷണവും അശാസ്ത്രീയമായ ഉറക്കുമൊക്കെയാണ്. ഏതായാലും സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല, അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്നാണ്. ഒരു വീട്ടിൽ പെണ്ണുങ്ങൾ, സ്ത്രീകൾ നിർബന്ധം ഈ വിഷയം ശ്രദ്ധിക്കണം. സ്ത്രീകൾ ഉറങ്ങാനേ പാടില്ല, സുബഹിക്ക് ശേഷം ഒരു കാരണവശാലും സ്ത്രീകൾ ഉറങ്ങാനേ പാടില്ല. ആ വീട്ടിലെ ഐശ്വര്യം നഷ്ടപ്പെടുന്നതാണ് സുബഹിക്ക് ശേഷം ഉറങ്ങുക. ഉറങ്ങിട്ട് രാവിലെ ഉറങ്ങി 8 മണിക്ക് എണീറ്റ് പോയി കിച്ചണിൽ പോയി പാചകം ചെയ്യാം, വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് രാവിലെ എണീറ്റിട്ട് ജോലി തുടങ്ങിക്കോളി, ഒരു 10 മണിക്ക് ഉറങ്ങിക്കോളി, ഒരു കുഴപ്പമില്ല. 10 മണിക്ക് വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോളൂ. ഉറക്ക് അതിന് സമയമുണ്ട്, അത് ശാരീരികമായ പ്രയാസങ്ങൾ. ഏതായാലും നമ്മുടെ ചർച്ച, എന്തേ നിങ്ങൾ നരകത്തിലകപ്പെട്ടത്, നിങ്ങൾ നരകത്തിലകപ്പെടാനുള്ള കാരണമെന്ത് എന്ന് സ്വർഗക്കാർ നരകക്കാരോട് ചോദിക്കും. നരകക്കാര് പറയും, ഞങ്ങൾ നിസ്കരിക്കുന്നവരായില്ല, കൃത്യമായി നിസ്കരിക്കുന്നവരായില്ല. സ്കൂളിലേക്ക് പോയാൽ ദുഹർ നിസ്കാരം ഞങ്ങൾക്കില്ല. കൂലിപ്പണിക്ക് രാവിലെ പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് 5 മണിക്കാണ്, അപ്പൊ ഉച്ചയ്ക്ക് ഒരു ദുഹർ നിസ്കാരം ഉണ്ട്? അതില്ല ദുഹർ നിസ്കാരം. എന്തേ ഡ്രസ്സിലൊക്കെ ചളി ഉണ്ടാവും, പിന്നെ അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് കുളിച്ച് പള്ളിയിൽ പോകാന്ന് പറഞ്ഞ വലിയ റിസ്കാണ്. പൊന്നാരം നിങ്ങളെ, കൂലിപ്പണിയായാലും എന്ത് പണിയായാലും നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള പണിയിൽ ഒരു വർക്കത്തും ഉണ്ടാവൂല. അതുകൊണ്ട് ഡ്രസ്സിൽ ചളി ഉണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഒരു വസ്ത്രം നമ്മുടെ കയ്യിലുണ്ടാകും, ഒന്ന് കാലും കൈയും കഴുകി ആ വസ്ത്രം വിട്ട് പള്ളിയിലാണെങ്കിൽ പള്ളി, അവിടെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ, എവിടെ ജോലി ചെയ്യുന്നത്, ദുഹർ നിസ്കരിച്ചിരിക്കണം. അതേപോലെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അതേപോലെ നിസ്കാരങ്ങൾ നമ്മളിൽ നഷ്ടപ്പെടാൻ പാടില്ല, നിസ്കാരങ്ങൾ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. നിസ്കാരങ്ങൾ അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോഴാണ് ആ നിസ്കാരത്തിൽ ബറക്കത്തുള്ളത്, അപ്പോഴാണ് ആ നിസ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്യുന്നത്. വീട്ടുകാരോടും കുടുംബക്കാരോടും കൃത്യമായി നിസ്കരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന റിസ്ഖ് ഞാൻ തരാമെന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ഞാൻ നൽകാമെന്നാണ് അല്ലാഹു പറഞ്ഞത്. എല്ലാവരും കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. നിസ്കരിച്ചില്ലെങ്കിലോ നാളെ മഹ്ഷറാലോകത്ത് അല്ലാഹു ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. മഹ്ഷറാലോകത്ത് അല്ലാഹു ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്, നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നാണ്. അതുകൊണ്ട് മനഃപൂർവ്വം ഒരു നിസ്കാരം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. അറിയാതെ നഷ്ടപ്പെട്ടു അല്ലാഹു പുറത്തു തരും, ഉറങ്ങിയിട്ട് നഷ്ടപ്പെട്ടു അല്ലാഹു പുറത്തു തരും. മനഃപൂർവ്വം ബോധപൂർവ്വം
ഒരു നിസ്കാരം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. ഞങ്ങൾ നരകത്തിലെത്താനുള്ള ഒന്നാമത്തെ കാരണം നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്തേ, വലം നകുനു തുഇമുൽ മിസ്കീൻ, മിസ്കീൻമാരായ ആളുകളെ ഞങ്ങൾ ഭക്ഷിപ്പിച്ചില്ല. നാട്ടിലുള്ള മിസ്കീൻമാരായ ആളുകളെ ഞങ്ങൾ തേടിപ്പിടിച്ച് ഭക്ഷണം നൽകിയില്ല. അവർക്ക് യാതൊരു പരിഗണന നൽകിയില്ല. അവർക്ക് സഹായം നൽകിയില്ല. ഒരുപാട് പട്ടണിപ്പാവങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായിട്ട് അവരെ തിരിഞ്ഞു നോക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ കിടന്നത് എന്ന് നരകക്കാരായ ആളുകൾ നാളെ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഇത് പറയാതിരിക്കാൻ വേണ്ടി നമ്മുടെ സഹചാരിയുടെ കൂടെ നമ്മൾ നിൽക്കാം. ഇത് പറയും എല്ലാരും പറയും. സദഖ കൊടുക്കാത്ത സഹായിക്കാത്ത എല്ലാരും പറയും. അങ്ങനെയല്ലേ പറഞ്ഞു? അല്ലാഹു പറഞ്ഞില്ലയോ, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യാതിയ അഹദകുംുൽ മൗത് ويقول رب لولا أخرتني إلى أجل قريب فأصدق. الله എനിക്ക് ഒരല്പം സമയം തന്നാൽ ഞാൻ സദഖ നൽകാമെന്നല്ലേ മരണ സമയത്ത് ആളുകൾ പറയുന്നത്. അതെന്താ ഞാൻ നിസ്കരിച്ചോളാന്ന് പറയാത്തത്? എനിക്ക് കുറച്ച് സമയം കൊണ്ട് ഞാൻ ഒരു രണ്ടര കാലത്ത് നിസ്കരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒന്ന് നോമ്പ് എടുക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരു ഹജ്ജ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ഖുർആൻ ഓതട്ടെ. ഇതൊന്നും അല്ലല്ലോ പറയുന്നത്. ഇത് പറയുന്നതാണ് സാമ്പത്തികമായി പിശുക്കു കാണിച്ച് എല്ലാരും പറയും. കാരണം മരണ സമയത്താണ് സദഖയുടെ മഹാത്മ്യം അവർക്ക് തിരിച്ചറിയാ. സദഖ കൊടുക്കുന്ന ആളുകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് മരണ സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള അവസരം നൽകുമെന്നാണ്. സദഖ നൽകുന്ന ആളുകൾ, നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ ഈമാൻ സലാമത്തായി പുഞ്ചിരിയോടെ മരിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പൊ മരണ സമയത്ത് പ്രയാസം വരുമ്പോ അവർ ചിന്തിക്കും, ഞാൻ സദഖ കൊടുത്തിരുന്നെങ്കിലെന്ന്. അപ്പോഴാണ് അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ എനിക്കൊരൽപ്പം സമയം തരൂ, ഞാൻ സദഖ കൊടുക്കട്ടെ. എന്തിന്? മരണവേദന ഇല്ലാതിരിക്കാൻ, മരണത്തിന്റെ സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി അള്ളാഹുവേ എനിക്കൊരൽപ്പം സമയം തരൂ എന്ന് പറയുമെന്നാണ്. പക്ഷേ ആ സമയത്ത് അള്ളാഹു ഒരാൾക്കും അവധി നൽകൂല, ഒരാൾക്കും സമയം നൽകൂല. ആ സമയത്ത് അള്ളാഹു കൊണ്ടുപോകും. അതുകൊണ്ട് ആ സമയത്തേക്ക് കാത്തിരിക്കാതെ അള്ളാഹു നൽകിയ സമ്പാദ്യങ്ങൾ ദീനിയായ മേഖലകളിൽ നമ്മൾ സഹായിക്കുക, ചെലവഴിക്കുക. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഹദീസുകളിൽ കാണാം, വസദഖത്തുസ്സിദ്ദി തുതുഫിഉ ഗളബർ റബ്ബി. അല്ലാഹുവിന്റെ മാതാപിതാക്കളോ മക്കളോ നാട്ടുകാരോ ആരും അറിയാത്ത വലിയ വലിയ തെറ്റുകളൊക്കെ നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ടാകും. അതിന്റെ പേരിൽ അല്ലാഹു നമ്മോട് കോപിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ആ കോപം നമ്മുടെ പഴയകാല തിന്മകളൊക്കെ അല്ലാഹു മായ്ച്ചു കളഞ്ഞ് അല്ലാഹുവിന്റെ കോപം എടുത്തു കളയാനുള്ള എളുപ്പവഴി രഹസ്യമായ ഒരുപാട് സദഖകൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സലാം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം, സലാം പറയണം, അസ്സലാമു അലൈക്കും എന്ന് പറയണം, കാണുന്നവരോടൊക്കെ സലാം പറയണം. അവിടെ സംഘടന ഒന്നും നോക്കണ്ട, സലാം പറയാൻ ഏത് സംഘടന, ഏത് പാർട്ടിക്കാരന്, അയാൾക്ക് സലാം ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. മുസ്ലിമീങ്ങളായ ആളുകളോട് സലാം പറയണം, അഫ്ഷുസ്സലാം. അവര് മടക്കുമോ ഇല്ലയോ അത് നിങ്ങൾ നോക്കേണ്ട. അസ്സലാമു അലൈക്കും എന്ന് പറയ്. ആണുങ്ങൾ ആണുങ്ങളോട്, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോട് സലാം പറയ്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, സലാം പറയുക, അത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകും, നിങ്ങൾക്കിടയിൽ അസൂയ ഇല്ലാതിരിക്കാൻ കാരണമാകും, നിങ്ങൾക്കിടയിൽ പിണക്കമില്ലാതിരിക്കാൻ കാരണമാകും. ഭാര്യയുടെയും മക്കളുടെയും ഇടയിൽ സ്നേഹമുണ്ടാവാൻ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ, മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ, ചങ്ങാതിമാർക്കിടയിൽ, ഉസ്താദിന്റെ ശിഷ്യന്മാരുടെയും ഇടയിൽ സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? പറഞ്ഞു തരൂ, നബിയെ പറഞ്ഞു തരൂ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്നാണ്. അതുകൊണ്ട് ഒന്നാമതായി അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പറയണം. ഭക്ഷണം നൽകണം, ഭക്ഷണം നൽകണം. ആർക്കാണ് ഭക്ഷണം നൽകേണ്ടത്? ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ നല്ല സൽക്കാരങ്ങൾ ഉണ്ടാക്കി, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരെ വിളിക്കാം, അയൽവാസികളെ വിളിക്കാം, കുടുംബക്കാരെ വിളിക്കാം, നമ്മളുമായി ബന്ധമുള്ള ആളുകളെ വിളിക്കാം, അങ്ങനെ ഭക്ഷണം നൽകണം. അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് അയൽവാസികളുടെ വീട്ടിലേക്ക് നമ്മൾക്ക് എത്തിച്ചു കൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ പട്ടിണിപ്പാവങ്ങളുണ്ട് എന്നറിഞ്ഞാൽ അവരോട് നേരത്തെ പറഞ്ഞവർക്കുള്ള
ഭക്ഷണം, അവർക്കുള്ള രാത്രി ഭക്ഷണം നമ്മൾക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ ഭക്ഷണം നമ്മൾ കൊടുക്കാം. നാട്ടിലൊക്കെ പ്രയാസപ്പെടുന്ന യാചകന്മാര് കടന്നു വരുമ്പോ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീട്ടുകാരുണ്ട് എന്നറിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം. വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കണം. കുടുംബക്കാരോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയമുണ്ട്, ആ സമയമാണ് തഹജ്ജുദിന്റെ സമയം. ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങളും ഉറങ്ങണ്ട, നിങ്ങൾ എണീറ്റ് നിന്നിട്ട് നിസ്കരിക്കും. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എണീറ്റുകൊണ്ട് രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്ക. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടന്നുറങ്ങും. പക്ഷേ ആയിഷ ബീവി ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ പള്ളിയിൽ ചെന്ന് സുന്നത്ത് നിസ്കരിക്കുമായിരുന്നു. ഉറങ്ങുമ്പോ നബിദങ്ങൾ കൂടെയുണ്ട്, പിന്നെ നബിദങ്ങൾ നോക്കുമ്പോ കാണുന്നില്ല. ആയിഷാബി ഇങ്ങനെ തെരഞ്ഞു നോക്കുമ്പോഴേക്കും നബി തങ്ങളുടെ കാല് കിട്ടു. നോക്കുമ്പോ പള്ളിയിൽ സുജൂദിലാണ്. പള്ളിയും വീടും പരസ്പരം ഒട്ടിച്ചേർന്ന് കിടക്കുകയാണ്. നബി തങ്ങളുടെ പള്ളിയും വീടും വീട്ടിൽ നിന്ന് കാല് വെക്കുന്നത് പള്ളിയിലേക്കാണ്. അപ്പൊ നബി തങ്ങൾ പള്ളിയിൽ വെച്ച് നിസ്കരിക്കായിരിക്കും. ആയിഷാബിക്ക് അതറിയില്ല. അതുപോലെ മഹാന്മാരായ താബിഈങ്ങളിലെ പ്രമുഖരായ പല ആളുകളും ഇപ്പുറത്ത് ഭാര്യ കിടന്നുറങ്ങുന്നുണ്ട്. 20 വർഷക്കാലം ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയിട്ട് ഭാര്യ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ പേടിച്ച് കരയാൻ തുടങ്ങും. കരഞ്ഞ് 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 തലയണ. അവിടുത്തെ വിരിപ്പെല്ലാം നനഞ്ഞാലും ഭാര്യക്കറിയുമായിരുന്നില്ല, അള്ളാഹുവിനെ പേടിച്ച് കരയുമായിരുന്നു. രാത്രിയായാൽ ഭാര്യ ഉറങ്ങിക്കിടന്നു എന്ന് ഉറപ്പായാൽ എണീറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ടായിരുന്നു. ഭാര്യ പോലും അറിയാത്ത, മക്കള് പോലും അറിയാത്ത, ചങ്ങാതിമാരറിയാത്ത, നമ്മളും നമ്മുടെ റബ്ബും മാത്രം ബന്ധമുള്ള ഒരുപാട് അമലുകൾ നമ്മൾക്കുണ്ടാവണം. അതിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വേണം, അതിൽ സദഖകൾ വേണം, അതിൽ ഖുർആനോത്ത് വേണം, അതിൽ ദിക്റുകൾ വേണം, സ്വലാത്ത് വേണം. ഒരാളും അറിയാത്ത നന്മകൾ നാമും നമ്മുടെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. വേറെ ഒരാളെയും അറിയിക്കാതെ, വേറെ ഒരാളുടെ മുമ്പിലും ചെയ്യാത്ത രഹസ്യമായ നന്മകൾ ഒരുപാട് നമ്മളിൽ ഉണ്ടാവണം. നമ്മളിൽ ഒരുപാട് രഹസ്യമായ നന്മകൾ ഉണ്ടാവണം. അപ്പൊ എന്ത് ചെയ്യണം? രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. രാത്രി ഉറങ്ങാതെ നിസ്കരിച്ച് 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 സുബഹിയാകുമ്പോൾ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. അപ്പൊ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് രാത്രിയായി ഭാര്യ ഉറങ്ങി, അവയെ എണീറ്റ് നിസ്കരിക്കും. എന്നിട്ട് സുബഹിയുടെ സമയമാകുമ്പോ ഭാര്യ എണീക്കുന്നറിയുമ്പോ പതുക്കെ വന്നിട്ട് ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങും. എന്തിനു? ഭാര്യ എന്റെ നിസ്കാരം അറിയാൻ പാടില്ല, അള്ളാഹു മാത്രം അറിഞ്ഞാ മതി. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യോ? നമ്മളെങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടുകാരും അയൽവാസികളും നാട്ടുകാരും ഒത്ത അറിയിക്കുന്നുണ്ടോ? നമ്മൾക്ക് ഇങ്ങനെ വല്ല അമലുണ്ടോ? 1000 രൂപ 2000 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാരും ഒത്താറിയിക്കും? രഹസ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ? കവറിൽ ഇപ്പോ 100 രൂപ ഇട്ടാൽ ആരും അറിയില്ല. അതുകൊണ്ട് 100 രൂപ മതി എന്ന് വിചാരിച്ചിട്ട് കവറിലിടുന്ന ആളുകളില്ലേ? എന്നാ നേരം മറിച്ച് ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഈ കവറിലിട്ടാൽ അത് രഹസ്യമായ സ്വതക്കയാണ്. ഇവര് 5000 രൂപ കവറിലിട്ട് കൊടുക്ക, ആരും കാണണ്ട, ഞാനെന്റെ റബ്ബ് അറിഞ്ഞാ മതി. അങ്ങനെയുള്ള ഒരുപാട് അമലുകൾ നമ്മളിൽ ഉണ്ടാവണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ പറയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, സ്വർഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കയറാനുള്ള 4 കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ. സ്വർഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കയറാനുള്ള, സ്വർഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാനുള്ള 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെയോ. അതിലൊന്ന്, നന്നായി സലാം പറയുക. 2, വഅത്വഇമുത്തഅം, പാവങ്ങളായ ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം. പാവങ്ങളായാലും അല്ലേലും, കുടുംബക്കാരായാലും നാട്ടുകാരായാലും അയൽവാസികളായാലും ഇടയ്ക്കിടെ അവർക്ക് ഭക്ഷണം നൽകുന്നത്, ഭക്ഷണം കഴിപ്പിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. വസിലുൽ അർഹാം, കുടുംബബന്ധം നന്നായി ചേർക്കണം. കുടുംബക്കാരോട് പിണങ്ങി നിൽക്കാതിരിക്കുക. 4, വസല്ലു ബില്ലൈലി വന്നാസുനിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ സന്തോഷത്തോടെ, വളരെ റാഹത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രയാസം വരുമ്പോ വിഷമം തിന്നാൻ പറ്റൂല എന്നുള്ള പേടിയാണ്. ഇവിടെ ലോകത്തെല്ലാരും അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ തിന്നാൻ വേണ്ടിട്ടാണ്. തിന്നാന് മനുഷ്യന് വേണ്ടെങ്കിൽ ആരും ഇവിടെ കഷ്ടപ്പെടുന്നില്ല. തിന്നാൻ വേണ്ടെങ്കിൽ എന്തിനാ കഷ്ടപ്പെടുന്നത്? ജീവിച്ചു പോയാ പോരെ.
രണ്ടാമത്തേത് ഭക്ഷണം നൽകൽ, മൂന്നാമത്തേത് കുടുംബ ബന്ധം ചേർക്കൽ, നാലാമത്തേത് തഹജ്ജുദ് നിസ്കരിക്കൽ. ഈ നാലു കാര്യം ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, ജനങ്ങളിൽ മിസ്കീൻമാരെ സ്നേഹിച്ചിരുന്നത് മഹാനായ ജഅഫർ ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. മിസ്കീൻമാരെ സ്നേഹിച്ചിരുന്നത് ജഅഫർ തങ്ങളാണെന്ന്. ഇൻഷാല്ലാ നിങ്ങളുടെ അടുത്തേക്കൊക്കെ ബക്കറ്റ് വരും. അങ്ങനെ ബക്കറ്റ് വരുമ്പോ നല്ലൊരു സംഖ്യ ഇട്ടിട്ടല്ലേ ആരും സഹായിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാരും ഉണ്ടാവില്ലേ? നല്ലൊരു ഇതൊരു വളരെ ജാരിയായ സദഖയാണ്, ആരും കാണാത്തൊരു സദഖയാണ്. ഈ സദഖ നിങ്ങൾ എന്ത് ചെയ്യാ, നല്ലൊരു സംഖ്യ ഇട്ട് കൊടുക്കുക. ഒരു മിനിമം 500 എങ്കിലും ഇട്ട് കൊടുക്കല്ലേ. പോക്കറ്റിൽ ഉള്ളതിൽ നിന്ന് ഏറ്റവും നല്ല നോട്ട്, 500 കൊണ്ടുവരാത്ത ആളിന്റെ അടുത്ത് ഇല്ലല്ലോ എന്ന് വിചാരിക്കണം. നിങ്ങളെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഉള്ളതിൽ നിന്ന് ഏറ്റവും നല്ലൊരു നോട്ട് ഇട്ടിട്ട് കൊടുക്കണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ, നിന്നെ കവർ തന്നിട്ടുണ്ടാവും, കവർ തന്ന ആളുകൾ കവർ ഏൽപ്പിക്കുക. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, ജനങ്ങളിൽ മിസ്കീൻമാരെ സ്നേഹിച്ചിരുന്നത് മഹാനായ ജഅഫർ ഇബ്നു നബി ത്വാലിബ് തങ്ങളാണ്. കുന്തു ഇദാ സഅൽതുഹു അൻ മസ്അല, ജഅഫർ ഇബ്നു നബി ത്വാലിബ് തങ്ങളോട് വല്ല മസ്അലയും ഞാൻ ചോദിച്ചാൽ, എന്തെങ്കിലും സംശയം ചോദിച്ചാൽ, ശ്രദ്ധിക്കണേ, ജഅഫർ ഇബ്നു നബി ത്വാലിബ് തങ്ങളോട് ഞാൻ വല്ല മസ്അലയും ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ, എന്നോടപ്പ ഉത്തരം ഒന്നും പറയില്ല. ആ ചോദ്യത്തിന്റെ ഉത്തരം ആ സമയത്ത് എനിക്ക് തരാറില്ല. പിന്നെയോ എന്റെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് പോകും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിക്കും, യാ അസ്മാ, അസ്മാ ബിബിയെ ഭാര്യയെ വിളിക്കുകയാണ്, അത്വഅമീന, ഞങ്ങൾക്ക് ഭക്ഷണം താ എന്ന് പറയും. മനസ്സിലായോ? ചോദ്യം എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ എന്റെ കയ്യും പിടിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ട്, ഉത്തരം ഒന്നും പറയില്ല, നേരെ വീട്ടിലേക്ക് കൊണ്ട് പോന്നിട്ട് ഭാര്യയോട് പറയും, ഭക്ഷണം ഉണ്ടാക്ക്, ചായ എടുക്ക്, ജ്യൂസ് എടുക്ക്, നല്ല ഇളനീരെടുക്ക്, ഭക്ഷണം എടുക്കെന്ന് പറയും. അങ്ങനെ ഭാര്യ ഭക്ഷണം കൊണ്ടുവരും. ഫഇദാ അത്അമത്ന, ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ എന്താണോ ഞാൻ ചോദിച്ചത് അതിനുള്ള മറുപടി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ മിസ്കീൻമാരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ഇരിക്കുകയും അവരുടെ കൂടെ സംസാരിക്കുകയും ചെയ്യുന്ന വളരെ പ്രഗത്ഭനായ ഒരു സഹാബിയായിരുന്നു മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതേപോലെ മിസ്കീൻമാരെ സ്നേഹിക്കുന്നവരാവണം നമ്മൾ. നമ്മളെ നമ്മൾക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിഷയം, രണ്ടാമത്തെ വിഷയം, എന്താണ്? വ അമറനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി, എന്നോട് പറയാണ് അള്ളാഹുവിന്റെ ഹബീബ്, അബൂദർറേ എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കണം, മുകളിലേക്ക് നോക്കരുത്. വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി, ഒരു കാരണവശാലും മുകളിലുള്ളവരെ നോക്കാനേ പാടില്ല. എന്താണ് ഈ പരിശുദ്ധമായ ഹദീസിന്റെ താല്പര്യം? എന്ത്, എന്താ അതിന്റെ താല്പര്യം? ഞാൻ ചോദിക്കട്ടെ, താഴെയുള്ളവരിലേക്ക് നോക്കണം, മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താ? നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ ഒരു വണ്ടിയിൽ പോകണം, ഒരു ബൈക്ക് എടുത്ത് പോവാണ്, ബൈക്കിൽ പോകുമ്പോഴാണ് നിങ്ങൾ ഒരു കാറിൽ പോകുന്ന ആളുകളെ കാണുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പഠിച്ചോനെ, എനിക്കൊരു ബൈക്കല്ലേ ഉള്ളൂ, ഇയാളൊക്കെ ഒരു ഭാഗ്യൾക്ക് കാറില്ലേ, മഴ നനയാതെ പോവാലോ, വെയിൽ കൊള്ളാതെ പോവാലോ, എനിക്കൊരു കാറ് കിട്ടിയിരുന്നെങ്കിലും നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ, പക്ഷെ എനിക്കൊരു കാറില്ലല്ലോ എന്നുള്ള ടെൻഷൻ. നേരെ മറിച്ച് ബൈക്കിലൂടെ യാത്ര ചെയ്യുന്ന നിങ്ങൾ ബൈക്ക് പോലും ഇല്ലാതെ നടന്നു വരുന്ന ഒരാളെ കണ്ട് അവനെ നോക്കി ചിന്തിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹുവേ എനിക്ക് നീ ബൈക്ക് തന്നില്ലയോ, അയാൾക്ക് ബൈക്ക് പോലുമില്ല, നടന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്, അൽഹംദുലില്ലാ, നീ എനിക്ക് തന്ന നിഅമത്ത് എത്ര വലുതാണ്, അപ്പൊ സന്തോഷമുണ്ടാവോ? അപ്പൊ സന്തോഷമുണ്ടാവോ? മുകളിലേക്ക് നോക്കുന്തോറും നിരാശയും ടെൻഷനും കൂടുന്നതാണ്, താഴേക്ക് നോക്കുന്തോറും സന്തോഷം കൂടും. നമ്മളൊരു ചെറിയ ഓടിന്റെ വീട് വെച്ചു, നമ്മൾ അല്ലെങ്കിൽ ഒരു നില വീടുണ്ടാക്കി, എന്നിട്ട് അതിന് സുഖമായിട്ട് ജീവിക്കുമ്പോഴാണ് അയൽവാസിക്ക് നല്ല മനോഹരമായൊരു വീട് വരുന്നത്. അപ്പൊ അതിങ്ങനെ നോക്കിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയാ, പഠിച്ചോനെ എന്റെ വീട് എത്ര ചെറുതാ, പഠിച്ചോനെ അയാളുടെ വീട് എത്ര വലുതാ, എനിക്കങ്ങനെ ഒരു വീടുണ്ടായിരുന്നു. ഇങ്ങനെ വിഷമം പറയാം. അങ്ങനെ വലിയ വലിയ വീടുകളൊക്കെ കാണുമ്പോൾ ആ വീടുകളെ നോക്കുന്ന ആളുകൾ അങ്ങനെ നോക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ നിരാശ കൂടുകയാണ്. നേരെ മറിച്ച് നിങ്ങളെക്കാളും താഴേക്കിടയിലുള്ളവർ, വീടില്ലാത്ത ആളുകൾ, പീടികത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവർ, ക്വാർട്ടേഴ്സിൽ കിടന്നുറങ്ങുന്നവർ ഇല്ലേ, ഇഷ്ടം പോലെ ഇല്ലേ,
വീടുകത്തിണ്ണയിലും കോട്ടേസിലും വാടകത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ നമ്മളെക്കാളും മനോഹരമായ വീട് വെച്ച ആളുകളെ നോക്കി എനിക്കതില്ലല്ലോ എന്ന ചിന്തയാണെങ്കിൽ ജീവിതത്തിൽ നിരാശ മാത്രമായില്ല. പെരുന്നാളിന് മനോഹരമായ വസ്ത്രം ഭർത്താവ് വാങ്ങിച്ചു തന്നു, നല്ല വസ്ത്രം. അങ്ങനെ പെരുന്നാളിന്റെ ദിവസം അയൽവാസി വീട്ടിലേക്ക് വന്നു, അവളുടെ വസ്ത്രം ധരിച്ച് ആ വസ്ത്രം നോക്കിയിട്ട് പെണ്ണ് പറയാണ്, എന്തൊരു രസമാണ് ഈ വസ്ത്രം, എന്റെ വസ്ത്രം. അപ്പോഴാണ് നിരാശയുണ്ടാകുന്നത്. നേരെ മറിച്ച് ആ പെരുന്നാളിന് വസ്ത്രം പോലും വാങ്ങാൻ കഴിയാത്ത നൂറുകണക്കിന് ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചിന്തിക്കുമ്പോ എന്തോരു ഭാഗ്യവാന്മാരാണ് നമ്മളെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുകയാണ്. നമ്മൾക്കൊരു തലവേദന വരുമ്പോഴേക്കും നമ്മൾ പറയുന്നു, യാ അല്ലാഹ്, എന്റെ എനിക്ക് മാത്രം തലവേദന, എന്റെ എനിക്ക് മാത്രം പനി. എന്നാൽ കാലാകാലം ക്യാൻസർ ബാധിച്ച്, ഷുഗർ ബാധിച്ച്, എയ്ഡ്സ് ബാധിച്ച്, മറ്റുള്ള വിവിധ രോഗങ്ങൾ ബാധിച്ച് നടക്കാൻ കഴിയാത്ത, ഇരിക്കാൻ കഴിയാത്ത, ജോലി ചെയ്യാൻ കഴിയാത്ത നൂറുകണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലും കുടുംബങ്ങളിലും ഉണ്ടാകുമ്പോ ചെറിയ ഒരു അസുഖത്തിന്റെ പേരിൽ നമ്മൾ വേദനിച്ചാൽ പിന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക? അതുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോ എനിക്ക് എത്രത്തോളം ആരോഗ്യം അള്ളാഹു തന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ജീവിതത്തിൽ നിരാശയില്ലാതിരിക്കാൻ, ജീവിതത്തിൽ ദുഃഖമില്ലാതിരിക്കാൻ, സന്തോഷത്തോടെ മരണം വരെ ജീവിക്കാനുള്ള വഴി എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും താഴേക്കിടയിലുള്ള ആളുകളെ നോക്കണം. മുകളിലുള്ള ആളുകളെ നോക്കി ഒരിക്കലും അസൂയപ്പെടരുത്. നിന്റെ സാലറി 2000 ദിയാലാണ്, അൽഹംദുലില്ലാ, എനിക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു 2000 റിയാലിന്റെ ജോലി തന്നില്ലയോ? നീ ഒരിക്കലും 10,000 റിയാൽ സമ്പാദിക്കുന്നവനെ നോക്കി വിഷമിക്കണ്ട. നിനക്ക് അല്ലാഹു ഗൾഫിൽ പോവാനും ഒരു 2000 റിയാൽ എന്ന് പറഞ്ഞത് 40,000 രൂപയായില്ലേ? എന്നാൽ നാട്ടിൽ 10,000 പോലും ജോലിക്ക് ശമ്പളം ലഭിക്കാത്ത ആളുകൾ ഉണ്ടാകുമ്പോ അൽഹംദുലില്ലാ, ഇതാണ് മുഅ്മിനീങ്ങളെ ജീവിതം. ഇവിടെയാണ് ജീവിതത്തിന് അർത്ഥമുള്ളത്, ഈ ജീവിതത്തിലാണ് സന്തോഷമുള്ളത്. പട്ടിണിയാണെങ്കിലും അൽഹംദുലില്ലാ, വീട്ടില് പട്ടിണിയാണ് അൽഹംദുലില്ലാ, എന്റെ റബ്ബിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുകയാണ്. 4 സമ്പാദ്യങ്ങളാണ് ലോകത്തുള്ളത്, ഈ സമ്പാദ്യങ്ങളെ ഒരിക്കലും മറ്റു സമ്പാദ്യങ്ങൾ വെച്ച് മറച്ചു വെക്കാൻ കഴിയില്ല, കവച്ചു വെക്കാൻ കഴിയില്ല. 4 സമ്പാദ്യങ്ങൾ ഇത് ലഭിച്ച വലിയ ഭാഗ്യവാന്മാരാണെന്ന് അത് നമ്മൾക്കുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കണം. അതിലൊന്നാമത്തേത് ദിക്ര ചെല്ലുന്ന നാവ് നമ്മൾക്കുണ്ടാവണം. ദിക്ര ചെല്ലുന്ന നാവ് വേണം. ഉണ്ടോ? വെറുതെ മിണ്ടാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ അസ്തഗ്ഫിറുല്ലാ, 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 അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെയുള്ള ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാവ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന നാവ്, അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകിയ ഒരു നാവ് നമ്മൾക്കുണ്ടെങ്കിൽ വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ. അതിനു പകരം ഇങ്ങനെ ഗീബത്തും വസാദും നമീമത്തും കുറ്റവും കുറവും പറയാ, ആ നാവ് കട്ടകാലാണ്. രണ്ടാമത്തെ കാര്യം, വഖൽബുൻ ശാകിർ, ശുക്ര ചെയ്യുന്ന ഹൃദയം ഉണ്ടാവണം. അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന വരുമാനം മാസത്തിൽ 10,000 ആണ്, അൽഹംദുലില്ലാ. ഇതില്ലാത്ത ആളുകളില്ലയോ? വഖൽബുൻ ശാകിർ, അല്ലാഹു തന്ന ആരോഗ്യം, അള്ളാഹു തന്ന സമ്പാദ്യം, അള്ളാഹു തന്ന ജോലി, അള്ളാഹു തന്ന വീട്, ഇതിനെല്ലാം അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള മനസ്സുണ്ടായാൽ അയാൾ വലിയ ഭാഗ്യവാനാണ്. ക്ഷമിക്കാൻ കഴിയുന്നൊരു ശരീരമുണ്ടാവണം. പരീക്ഷണങ്ങൾ ഉണ്ടായാൽ, രോഗങ്ങൾ ഉണ്ടായാൽ, കടങ്ങൾ ഉണ്ടായാൽ, ഏത് പ്രയാസമുള്ള പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിലും അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ പറ്റുന്ന ശരീരം ഉണ്ടായാൽ അയാളും വലിയ ഭാഗ്യവാനാണ്. നാലാമത്തെ കാര്യം, ദീനിയായ കാര്യങ്ങളിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ, ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യയല്ല, പരാതിയും പരിഭവങ്ങളുമായി ഭർത്താവിനെ വീട്ടിലേക്ക് കയറാൻ അനുവദിക്കാത്ത ഭാര്യയല്ല. എന്തെങ്ങളൊക്കെ കഥ, നിങ്ങളെ പോലെ തന്നെയല്ല അയാള് കാണുന്നില്ലേ, സമ്പാദിക്കുന്നത് അധ്വാനിക്കുന്നതൊക്കെ, നിങ്ങൾ ഇങ്ങനെ രാവിലെ പോവും 500 രൂപ ഇങ്ങോട്ട് വരും, അങ്ങനെയൊക്കെ പറഞ്ഞു ഭാര്യമാർ ഭർത്താക്കന്മാരെ നന്നായി ദ്രോഹിക്കുന്നു. വീട് വെക്കാത്തതിന്റെ പേരിൽ ഭർത്താക്കന്മാരെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യമാരുണ്ട്. വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ഭർത്താവിന്റെ വരുമാനവും ഭർത്താവിന്റെ ജോലിയുടെ സാമ്പത്തിക അവസ്ഥ പോലും തിരിച്ചറിയാതെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യമാരുണ്ട്. അവരല്ല ദീനിയായ കാര്യങ്ങളിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ. കുഴപ്പമില്ല, അല്ലാഹു ഇതെല്ലാം നമ്മൾക്ക് വിധിച്ചത്, ക്ഷമിക്കണം.
അങ്ങനെ ഭർത്താവിനെ എപ്പോഴും സമാധാനത്തിന്റെ സന്ദേശം നൽകി ക്ഷമിക്കാൻ പറഞ്ഞ് ഭർത്താവിന്റെ പ്രയാസങ്ങളിൽ കൂടെ നിന്ന് രാവിലെ എണീപ്പിച്ച് തഹജ്ജുദ് നിസ്കരിപ്പിച്ച് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവമായി ശ്രദ്ധയോടെ ഭർത്താവിനെ നിസ്കരിപ്പിക്കുകയും ദീനിയായ മേഖലകളിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഭാര്യയെ കിട്ടിയാൽ അതാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്റെ ഹബീബനോട് പറഞ്ഞത്, ഒരു കാരണവശാലും മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല, താഴെയുള്ളവരിലേക്ക് മാത്രം നോക്കണം. അപ്പൊ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജീവിതത്തിൽ ഇതെല്ലാം പകർത്താനുള്ളതാണ്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്ത. മൂന്നാമത്തെ കാര്യം, ഒരു കാരണവശാലും കുടുംബക്കാരോട് മോശമായി പെരുമാറാൻ പാടില്ല. എന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ, എന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ, കുടുംബക്കാരോട് മോശമായി പെരുമാറാൻ പാടില്ല. കുടുംബ ബന്ധം ചേർക്കുന്നതിനനുസരിച്ച് അല്ലാഹു നമ്മൾക്ക് ദീർഘായുസ് നൽകുമെന്നാണ്. കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്നാണ്. കുടുംബമെന്നും ചേർക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ് നൽകുമെന്നും അല്ലാഹു അവർക്ക് രോഗങ്ങൾ നൽകൂല എന്നാണ്. ആഫിയത്തോടെയുള്ള ആയുസ് ഉണ്ടാകും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ഒരു 60 വയസ്സ് വരെ ജീവിക്കാൻ അല്ലാഹു അവസരം തന്നു. ആ 60 വയസ്സിൽ 40 വയസ്സായപ്പോഴേക്കും നിങ്ങൾ എന്തായി? രോഗിയായി. 40 വയസ്സായപ്പോഴേക്കും രോഗിയായി. പിന്നെ 20 വർഷം നിങ്ങൾ രോഗിയായിട്ട് കിടക്കാം. പിന്നെ 60 വയസ്സ് കൊണ്ട് എന്ത് കാര്യം, എന്ത് ഉപകാരമുള്ള? നേരെ മറിച്ച് നിങ്ങൾ 70 വയസ്സ് 60 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള ഒരു തലവേദന പോലും നിങ്ങൾക്ക് വന്നിട്ടില്ല. നല്ല ആഫിയത്ത്, നന്നായി ഇബാദത്ത് ചെയ്യാൻ സാധിച്ചു. അതല്ലേ ഭാഗ്യം? രോഗങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ ആഫിയത്തോടെയുള്ള ദീർഘായുസ് ലഭിക്കാനുള്ള വഴി കുടുംബബന്ധം ചേർക്കല. രോഗം വരാതിരിക്കാൻ നമ്മൾ എക്സസൈസ് ചെയ്യും, രാവിലെ എണീറ്റ് ഓടും, ഭക്ഷണം നിയന്ത്രിക്കും. LCHF നിറച്ച് പറഞ്ഞ് ഇറച്ചി മാത്രം കഴിക്കും. ചില ആളുകൾ റൈസ് കഴിക്കാൻ പാടില്ല, ഗോതമ്പ് കഴിക്കാൻ പാടില്ല, ധാന്യമണികൾ കഴിക്കാൻ പാടില്ല. അതൊക്കെ പിന്നെ നമ്മള് ഷുഗർ ഉണ്ടാവും, ഫാറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇറച്ചി മാത്രം കഴിക്കുന്ന കുറച്ച് ആളുകൾ, ഇതൊക്കെ ആയിക്കോട്ടെ, ഇഷ്ടമാണ്. പക്ഷേ നമ്മൾക്ക് നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാനും ദീർഘായുസ് ലഭിക്കാനുമുള്ള വഴി കുടുംബബന്ധം ചേർക്കണം. കുടുംബക്കാർക്ക് സഹായം നൽകുകയും കുടുംബക്കാരുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ പോവുകയും സമ്മാനങ്ങളുമായി പോകുന്നവർ, അവരുമായി ബന്ധം സ്ഥാപിക്കുന്നവർ, ഒരാളോടും പിണങ്ങാതെ ജീവിക്കുന്നവർ. കുടുംബക്കാരെന്ന് പറയുമ്പോ ഉപ്പ ഉമ്മ നമ്മുടെ കുടുംബക്കാരാണ്. ഉപ്പമാരോട് പിണങ്ങാൻ പാടില്ല, ഉമ്മമാരോട് പിണങ്ങാൻ പാടില്ല. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. അല്ലാഹുവിന് നമ്മോട് ഇഷ്ടമാണോ ഇല്ലേ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? അല്ലാഹുവിന് നമ്മോട് കോപമാണോ അല്ലേ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാതാപിതാക്കൾക്ക് നമ്മോട് ഇഷ്ടമാണെങ്കിൽ അല്ലാഹുവിനും നമ്മോട് ഇഷ്ടമാണ്. ഉമ്മയോട് ചോദിക്കാം, ഉപ്പയോട് ചോദിക്കാം, ഉപ്പാ എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? ഉമ്മയോട് ചോദിക്കാം, എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ ഇഷ്ടമാണോ എന്ന് മാതാപിതാക്കളോട് ചോദിക്കാം. അവർക്ക് ദേഷ്യമാണെങ്കിൽ അല്ലാഹുവിനും നമ്മോട് ദേഷ്യമാണ്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലാഹുവിനും നമ്മോട് ഇഷ്ടമാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ കാര്യം വളരെ ഗൗരവത്തോടെ എടുക്കണം. അവരോട് മോശമായി പെരുമാറരുത്. അവരുടെ മുമ്പിൽ നടക്കാൻ പാടില്ല, അവരുടെ പേര് വിളിക്കാൻ പാടില്ല, അവരുടെ മുമ്പിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇരുന്ന ഇരുപ്പിൽ നിന്ന് എണീക്കാതെ മൊബൈലിൽ കളിച്ചിരിക്കരുത്. വീട്ടിലേക്ക് ഉപ്പ കടന്നു വരാൻ, ഉമ്മ കടന്നു വരാൻ ആ സമയത്ത് നമ്മളത് മിൻഡ് ചെയ്യാതെ മൊബൈലിൽ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ് പാടില്ല. അതൊക്കെ കുരുത്തക്കേടാണ്. അവരുടെ മുമ്പിൽ അനാവശ്യമായ സംസാരങ്ങൾ പാടില്ല. അവരോട് ദേഷ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയോ തുറച്ചു നോക്കുകയോ ുന്ന രീതിയിലുള്ള ഒരു വാക്ക് പറയുകയോ ചെയ്യരുത്. ആരാണ് ഈ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ചില്ലറ കാര്യമില്ല, ഇതൊക്കെ ചില്ലറ കാര്യമില്ല. വൻദോഷങ്ങളിലാണ് അല്ലാഹു എണ്ണിത്തന്നത്, വൻദോഷമാണ്. മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്നത് വൻദോഷമാണ്. അല്ലാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകുന്ന രണ്ട് പാപങ്ങളുണ്ട്. നമ്മളൊക്കെ തെറ്റ് ചെയ്താൽ അല്ലാഹു ആഖിറത്തിലേക്ക് എടുത്തുവെക്കുക ചെയ്യാം. നിസ്കാരം നഷ്ടപ്പെടുത്തി, ആഹാരത്തിലേക്ക് മാറ്റി വെക്കും. സദഖയും സക്കാത്തൊന്നും കൊടുത്തില്ല, ആഹാരത്തിലേക്ക് മാറ്റി.
പക്ഷെ ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷ നൽകുന്ന രണ്ട് പാപങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് കുടുംബ ബന്ധമാണ്. മാതാപിതാക്കളുമായിട്ടുള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കാതെ മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്ന ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകുമെന്നാണ്. എന്നാൽ ആഖിറത്തിൽ രക്ഷപ്പെടുമോ? അവിടെയും രക്ഷപ്പെടൂല. എങ്ങനെയാണ് അള്ളാഹു ശിക്ഷ നൽകുന്നത്? ഒന്നുകിൽ അവരുടെ മക്കളിലൂടെ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാൽ അതിനേക്കാളും മോശമായിട്ടാണ് നമ്മുടെ മക്കൾ നമ്മോട് പെരുമാറുക. കുടുംബ ബന്ധത്തിൽ നമ്മൾ വിച്ഛേദിച്ചാൽ, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കി പിണക്കവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയാൽ ദുനിയാവിൽ തന്നെ അനുഭവിക്കുമെന്നാണ്. ദുനിയാവിൽ തന്നെ അനുഭവിക്കാതെ അവർ മരിച്ചു പോകൂല എന്നാണ്. അതുകൊണ്ട് കുടുംബ ബന്ധത്തിന്റെ കാര്യം, മാതാപിതാക്കളുടെ കാര്യം വളരെ ഗൗരവത്തോടെ, വളരെ ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ശിക്ഷ നൽകുന്ന തെറ്റാണത്.